ഡിവൈഎഫ്ഐയുടെ 10-ാം അഖിലേന്ത്യാ സമ്മേളനം കൊച്ചിയിൽ ചേരുമ്പോൾ ഒട്ടേറെ പ്രാധാന്യം ഈ സമ്മേളനത്തിനുണ്ട്. പ്രധാനമായും നമ്മുടെ രാജ്യം ഇന്നുവരെ കാണാത്ത അപകടകരമായ പാതയിലേക്ക് രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ നിലപാടുകൾ കാരണം പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മതവർഗീയ പാർട്ടിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം കിട്ടി. ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെൻറ്റിന് രൂപം കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു ഘട്ടമാണിത്. ഒരു ഭാഗത്ത് നവ ഉദാരവൽക്കരണ നയങ്ങൾ അതിവേഗം നടപ്പിലാക്കുന്നു, മറുഭാഗത്ത് BJP RSS റിമോട്ട് കൺട്രോളിൽ ചലിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള ശ്രമം നടക്കുന്നു. ഈ രണ്ട് രീതികൾക്കെതിരെയും ശക്തമായ നിലപാട് കൈക്കൊള്ളുന്ന യുവജന പ്രസ്ഥാനമാണ് DYFI. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം മെമ്പർഷിപ്പുള്ള യുവജന പ്രസ്ഥാനം DYFI ആണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവുമധികം സ്വാധീനമുള്ള യുവജന പ്രസ്ഥാനം DYFI ആണ്. ഇതൊക്കെയാണെങ്കിലും ഈ പുതിയ കാലത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രധാന വേദിയായി ഈ സമ്മേളനം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയമായി ഈ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ യുവത്വത്തിൻ്റെ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വൈവിധ്യമാർന്ന മേഖലകളിൽ മാതൃകാപരമായ ഇടപെടലുകൾക്ക് രൂപം നൽകുന്ന വേദി കൂടിയായി ഈ സമ്മേളനം മാറും. കലാകായിക രംഗത്ത് വൈവിധ്യമാർന്ന ഇടപെടലുകൾ, മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊച്ചി സമ്മേളനത്തിൻ്റെ സംഘാടനത്തിലൂടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ക്രിക്കറ്റ് മത്സരം നടക്കുന്നു, ഫുട്ബോൾ മത്സരം നടക്കുന്നു, കായിക രംഗത്ത് വൈവിധ്യമാർന്ന മേഖലകളിൽ ഇടപെടുന്നു, കലാരംഗത്ത് ഇടപെടുന്നു. സമ്മേളനത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ ജനകീയ സ്വഭാവത്തോടുകൂടി വരുന്നൊരു സ്ഥിതി. ഇതൊക്കെ തന്നെ കൊച്ചി സമ്മേളനത്തിൻ്റെ സംഘാടനം ഈ രാജ്യത്താകെ മാതൃകയായി മാറുന്നു. DYFI സ്നേഹിക്കുന്നവർ മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ DYFI 10-ാം സമ്മേളനം, ദേശീയ സമ്മേളനം ഏറെ പ്രസക്തവും പ്രാധാന്യവും അർഹിക്കുന്നതായി മാറുകയാണ്. അതിനനുസൃതമായ സ്വയം വിമർശനം, ചർച്ച, പ്രമേയങ്ങൾ, തീരുമാനങ്ങൾ കൈക്കൊണ്ട് ഈ സമ്മേളനം ഈ നാട് ആഗ്രഹിക്കുന്നതുപോലുള്ള, ഈ നാട്ടിലെ പുരോഗമന മനസ്സുകൾ പ്രതീക്ഷിക്കുന്നതുപോലുള്ള സമ്മേളനമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നാളങ്ങൾ, ഇടിനാദങ്ങൾ, പുതിയൊരു നാടിൻ സ്വപ്നങ്ങൾ. DYFI 10-ാമത് അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 1 മുതൽ 5 വരെ എറണാകുളത്ത്.